പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ അഴിമതി ആരോപണവുമായി ഭരണപക്ഷ എം എൽ എ ഗണേഷ് കുമാർ രംഗത്ത്. മന്ത്രിയുടെ ഓഫീസിലെ മൂന്ന് പേർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ മറ്റൊരു മന്ത്രിയെക്കുറിച്ചും തനിക്ക് പറയാനുണ്ടെന്ന് ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു. ആരോപണങ്ങളെക്കുറിച്ച് നിയമസഭാ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രിസഭയിലെ അഴിമതിക്കാരുടെ പേരുകൾ പുറത്തുവിടുമെന്ന് എം എൽ എ ഗണേഷ് കുമാർ ഭീഷണി മുഴക്കിയിരുന്നു. വാക്കെന്തായാലും ഗണേഷ് കുമാർ പാലിച്ചു. നിയമസഭാംഗങ്ങൾക്ക് മുന്നിൽ ഗണേഷ് കുമാർ പേരുകൾ വെളിപ്പെടുത്തി. അബ്ദുൾ റഷീദ്, അബ്ദുൾ റഹീം, നസീമുദ്ദീൻ. പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിലെ ഇവർ കോടികളുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ തനിക്ക് അവഹേളനം നേരിടേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഗണേഷ് കുമാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രേഖാമൂലം പരാതി നൽകിയതായും വ്യക്തമാക്കി. മറ്റൊരു മന്ത്രിയെക്കുറിച്ചും തനിക്ക് വെളിപ്പെടുത്താനുണ്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഇതോടെ സഭയിൽ പ്രതിപക്ഷ ബഹളം തുടങ്ങി. ഗണേഷ് കുമാറിനെ സംസാരിക്കാൻ അനുവദിക്കാതെ ഭരണപക്ഷവും ബഹളം വെച്ചു. തുടർന്ന് മുൻകൂർ നോട്ടീസില്ലാതെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തരുതെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. ഇതോടെ പ്രതിപക്ഷം ഗണേഷ് കുമാറിന് അനുകൂലമായ നിലപാടെടുത്തു. ബഹളം ശക്തമായതോടെ സഭ പിരിച്ചുവിടുന്നതായി ഡെപ്യൂട്ടി സ്പീക്കർ അറിയിച്ചു. ആരോപണങ്ങളുടെ സത്യാവസ്ഥ നിയമസഭാ സമിതി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഭരണകക്ഷി എംഎൽഎമാരിൽ ഒരാൾ മിസ്റ്റർ ഗണേഷ് കുമാർ, അദ്ദേഹം മുൻ മന്ത്രിയുമാണ്, അദ്ദേഹം ഒരു കക്ഷിയുടെ നേതാവുമാണ്. അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞത് രണ്ട് മന്ത്രിമാർ അഴിമതിക്കാരാണ്, അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ്. അത് സംബന്ധിച്ച് സഭയിലെ അസംബ്ലി കമ്മിറ്റിയുടെ ഒരന്വേഷണത്തിന് തയ്യാറുണ്ടോ? ഒരു അസംബ്ലി കമ്മിറ്റി രൂപവത്കരിച്ച് ഈ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയായിരുന്നു. അതേപ്പറ്റിയൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെയോ ഒന്നും തന്നെ വ്യക്തമായ മറുപടി ഉണ്ടായില്ല. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് നിഷേധിച്ചു. ഗണേഷ് കുമാർ സംസാരിച്ചത് പ്രേതം ആവാഹിച്ചതുപോലെയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഗണേഷ് കുമാറിനെതിരെ സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജും ആരോപണം ഉന്നയിച്ചു. സത്യസരിക്കൽ പ്രമേയത്തിൽ നാളിന്റെ നിയമസഭ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. അത് ചട്ടവിരുദ്ധം തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് ഗണേഷ് കുമാറിന് അറിയാമല്ലോ, ചട്ടവിരുദ്ധമാണെന്ന് ഗണേഷ് കുമാറിന് അറിയാം. തർക്കം വേണ്ടതിനാ, ഈ വിശ്വസിക്കാൻ കൊള്ളാവുന്നനാരെ എന്തെന്നുള്ള വേറെ പ്രശ്നമുണ്ട്. ഞാനതിപ്പോ പറയുന്നില്ല, കാരണം ഗണേശനോട് ഞാൻ സംസാരിച്ചതാണ്. എന്നോ ഒരേറെ കാര്യം പറയാമെന്ന് പറഞ്ഞു. ഇനി കേട്ടേക്കാന്ന് തന്നെയായിരുന്നു, പുള്ളിയെ പിന്നെ കണ്ടിട്ടില്ല. ഇത് പല പ്രാവശ്യം, അതുകൊണ്ട് ഗണേശൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ മാത്രം സോറി, എന്നോട് പറ്റില്ല. നിങ്ങൾക്കും അപകടം ഉണ്ടാവും, പറഞ്ഞേക്കാൻ സൂചിച്ചു. സർക്കാരിനെതിരെ ഭരണകക്ഷിയിലെ എം എൽ എ തന്നെ രംഗത്തു വന്നിരിക്കുന്നത് സർക്കാരിന് വീണ്ടും ഒരു തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.